ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഐസുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. ഈ ഒരു ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലിക്കണോൾ ഓപ്ഷനിൽ തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ പറയാനുള്ളത് എ ടി കെ മോഹൻ ബഗാന്റെ ഒരു അപ്ഡേറ്റ് ആണ്. ഓസ്ട്രേലിയൻ സെന്റർ ബാക്കായിട്ടുള്ള ബ്രണ്ടൽ ഹമ്മിലിനെ സ്വന്തമാക്കിയ കാര്യം എ ടി കെ മോഹൻ ബഗാൻ എഫ് സി ഒഫീഷ്യലായി തന്നെ പുറത്തുവിട്ടു. എഫ് സി കപ്പിൽ പരിക്ക് പറ്റിയ എ ടി കെ മോഹൻ ബഗാൻ എഫ് സിയുടെ ഡിഫൻഡറായ ടിരിക്ക് പകരമായിട്ടാണ് ഈ ഒരു ഓസ്ട്രേലിയൻ സെന്റർ ബാക്ക് സൈൻ ചെയ്തിട്ടുള്ളത്. എ ടി കെ മോഹൻ ബഗാൻ പുതിയ താരം ബ്രണ്ടൽ ഹമ്മിൽ എഫ് എ കപ്പ് വിന്നറും. പുറമെ തന്നെ എ ടി കെ മോഹൻ ബഗാൻ എഫ് സി ഇറാനിയൻ താരമായ കരീം അൻസാരി ഫാദുമായി ടാക്സ് നടക്കുന്നെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. താരം ഇറാൻ ദേശീയ ടീമിന് വേണ്ടി 90 മത്സരങ്ങളിൽ നിന്ന് 29 ഗോളുകൾ നേടിയിട്ടുണ്ട്. അതാരാണ് എ ടി കെ മോഹൻ ബഗാൻ എഫ് സി റൂമർ വന്ന താരത്തെ തന്നെ അടുത്ത ദിവസം ാണ് പതിവ്. ഏതായാലും ഈ ഒരു താരം എ ടി കെ മോഹൻ ബഗാനിൽ എത്തുമോ എന്ന് വരുന്ന ദിവസങ്ങളിൽ തന്നെ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റ് നോക്കാം. അടുത്തത് ഒരു ഡീൽ ഡൺ ആയ ഒരു അപ്ഡേറ്റ് ആണ് പറയുന്നത്. ഒഡീഷ എഫ് സി താരമായിരുന്ന ജാവി ഹെർണാണ്ടസിനെ ബംഗളൂരു എഫ് സി സ്വന്തമാക്കിയ കാര്യം ഒഫീഷ്യലായി തന്നെ ബംഗളൂരു എഫ് സി പുറത്തുവിട്ട് കഴിഞ്ഞു. ഏതായാലും പ്രമുഖ മാധ്യമങ്ങളൊക്കെ ഈ ഒരു ഡീൽ പൂർത്തിയായത് ഇതിനുമുമ്പ് തന്നെ പുറത്തുവിട്ട് കഴിഞ്ഞു. കുറെ കാലമായി ബ്ലാസ്റ്റേഴ്സുമായി റൂമറുള്ള താരമായിരുന്നു ആകാശ് മിശ്ര. എന്നാൽ ഹൈദരാബാദ് എഫ് സിയുമായി 2025 വരെ കരാർ നീട്ടിയിരിക്കുകയാണ് ആകാശ് മിശ്ര. ഏതായാലും നമുക്ക് ഇനി ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും ഈ ഒരു ബ്ലാസ്റ്റേഴ്സ് സൈനിങ് നടക്കില്ല എന്ന്. ഏതായാലും ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഹെഡ് കോച്ചായിട്ടുള്ള ഇഗോസ്റ്റി മാച്ച് പറഞ്ഞിരുന്നു ഇതിനുമ്പ് തന്നെ സെപ്റ്റംബറിലൊക്കെ ഇനി ഇന്ത്യൻ ക്യാമ്പ് കേരളത്തിൽ വെച്ചായിരിക്കും. ഇഗോസ്റ്റി മാച്ചിന്റെ ആഗ്രഹമായിരുന്നു ആ ഒരു ടീമിലൂടെ ഇഗോസ്റ്റി മാച്ച് പറഞ്ഞത്. എന്നാൽ ഇതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ മുക്കോമോലിച്ച് ഇന്ത്യയും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ഒരു ഫ്രണ്ട്ലി നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത്. എന്നാൽ ഇതിനുശേഷം ഇഗോസ്റ്റി മാച്ച് പറഞ്ഞിരുന്നു ഈ ഒരു ഇങ്ങനെ ഒരു മത്സരം നടക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ വിട്ടു നൽകില്ല. എന്നാൽ ഇതിനും മറുപടി കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇവാൻ മുക്കോമോലിച്ച് ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ വേണ്ട എന്നായിരുന്നു ഇവാൻ മുക്കോമോനോവിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ഇന്ത്യൻ ടീമിൽ കളിക്കുന്നതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ എന്നായിരുന്നു ഇവാൻ മുക്കോമോനോവിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇതിനെപ്പറ്റിയും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക. മറ്റന്നാൾ വീണ്ടും കാണാം. അതിരിക്കും. എല്ലാവർക്കും ബൈ.